കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത സമ്പൂർണമായിട്ടുള്ള നാശങ്ങളുടെ അല്ലെങ്കിൽ നഷ്ടങ്ങളുടെ ഈ അവസരം വലിയ ഒരു സാധ്യതയുടെ അവസരമായിട്ട് മാറ്റാൻ നമുക്ക് കഴിയണം അതിന് തികഞ്ഞ യാഥാർത്ഥ്യ ബോധമാണ് നമുക്ക് ആദ്യവും ഉണ്ടാവേണ്ടത് നമ്മളിപ്പോൾ കേരളത്തെ പുനർനിർമ്മിക്കാൻ പല മാതൃകകളെ തേടുന്നു പക്ഷേ അവിടെയും ഇതുവരെ നടക്കുന്ന അല്ലെങ്കിൽ നടന്ന എക്സർസൈസുകൾ നോക്കുമ്പോൾ ഈ യാഥാർത്ഥ്യ ബോധത്തിൻ്റെ അഭാവം കാണാൻ കഴിയുന്നു അമേരിക്കയെ മാതൃകയാക്കുന്ന ഒരു ചിന്താധാര കാണുന്നുണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള രാജ്യങ്ങളെ മാതൃകയാക്കുന്ന ഒരു ചിന്താധാര വസ്തുത എന്താണ് അമേരിക്ക ഈസ് എ ഫെയിൽഡ് സ്റ്റോറി ആ യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം അപ്പോൾ മറ്റ് അടുത്ത ചിന്താധാര സോവിയറ്റ് മാതൃകയാണ് സോവിയറ്റ് യൂണിയൻ അതുപോലെ തന്നെ ഒരു പരാജയമാണെന്നുള്ളത് തുറവിയുള്ള ആർക്കും കാണാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ പുനർനിർമ്മാണം എങ്ങനെയാണ് അതിനാദ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ട സത്യം കേരളം എല്ലാ കാര്യത്തിലും യുണീക്കാണ് എന്നുള്ളതാണ് ഇവിടുത്തെ എക്കോസിസ്റ്റം ഇവിടുത്തെ ആൻഡ് ഫൗന ഇവിടുത്തെ സംസ്കൃതി ഇവിടുത്തെ ജനം ഇവിടുത്തെ ജിയോഗ്രഫി ഇങ്ങനെ ഈ ഇവിടുത്തെ സംസ്കാരം ഇതെല്ലാം യുണീക്കാണ് അപ്പോൾ അതുപോലെ യുണീക്കായ അനിതര സാധാരണമായ ഒരു മാർഗമാണ് മാതൃകയാണ് നമ്മൾ കണ്ടെത്തേണ്ടതും അവലംബിക്കേണ്ടതും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ചൈനയെ ഇന്നത്തെ നിലയിലേക്ക് കുതിപ്പിച്ച ഡെങ്സിയാവോ പിങ്ങിനെയാണ് അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ചൈന ഇന്ന് ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാഷ്ട്രമായിരുന്നേനെ ഇന്ന് കഥ ഈവൻ സൈനികമായിട്ട് പോലും മറിച്ചാണ് എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ എന്താണ് അവിടെ ആ മാറ്റത്തിന് കാരണം അങ്ങേയറ്റത്തെ ആ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി തുറവിയോടുകൂടി അദ്ദേഹം അദ്ദേഹം കണ്ടെത്തിയ സത്യം എല്ലാവരും ഏറ്റെടുത്തതാണ് എന്താണ് അദ്ദേഹം കണ്ടെത്തിയ സത്യം അത് അദ്ദേഹം വളരെ ഭംഗിയായി ആവിഷ്കരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു പൂച്ച കറുത്തതോ വെളുത്തതോ ആവട്ടെ അത് എലിയെ പിടിക്കുന്നോ അതാണ് പ്രധാനം അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിൽ കാണുന്നതും മോഹിക്കുന്നതുമായ മാതൃകകൾ പലതുണ്ടെങ്കിലും നമുക്ക് എലിയെ പിടിക്കുന്ന പൂച്ച വേണം അതിന് നമുക്ക് ഒരു മനോഭാവം അത് രാഷ്ട്രീയ നേതൃത്വത്തിലായാലും സാമ്പത്തിക നേതൃത്വത്തിലായാലും നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക നേതൃത്വത്തിലായാലും ഈ പഴമയിൽ നിന്ന് വലിയൊരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ് അവിടെ നിന്ന് പുതിയ കേരളം ഉണരൂ അവിടെ നിന്നേ പുതിയ കേരളം ഉയരൂ